technical analysis, fundamental analysis, global market, and much more. Welcome to the Post Market Show by Milliondots Ajinkya Raghav. Very good evening, everyone. So, we are in the morning pre-market show. The market is flat. We are in the market. മോർണിംഗ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ലൈക്ക് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ തന്നത്. വലിയ മൂവ്മെൻറ്റ്സും ഇല്ലാതെ ഒരു കൺസോൾട്ടേഷൻ തന്നെങ്കിലും മാർക്കറ്റ് ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏകദേശം നമ്മുടെ 50,368 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയും അവിടെ നിന്നൊരു റിജക്ഷൻ കാട്ടുകയും മാർക്കറ്റ് ദെൻ തിരിച്ച് താഴത്തേക്ക് വന്നെങ്കിലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിന് സാധിച്ചില്ല. മാർക്കറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് ഇത്. സോ ഏകദേശം 56 പോയിന്റ്, അതായത് 0.37% ബുള്ളിഷ് മൂവ് തന്നിട്ടാണ് മാർക്കറ്റ് ഇന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ആ ഒരു സമയത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 0.18% ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടാണ് മാർക്കറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു പോയിന്റ്, അതായത് 58 പോയിന്റ്സ് മാത്രമാണ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസും അതേപോലെ തന്നെ നമുക്ക് ലൈക്ക് നാസ്ഡാക്കും എല്ലാം ഗ്രീനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് SGX നിഫ്റ്റി ഇപ്പം ചെറിയ രീതിയിൽ തന്നെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ സ്റ്റിൽ ഇൻ നെഗറ്റീവ്. ആൻഡ് യു എസ് ഓയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 120, 121, 122 എന്ന ഡോളേഴ്സിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 109 നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 1,217 കോടി രൂപയുടെ ഷെയറുകളാണ് വിറ്റത്. നമുക്ക് ആക്ച്വലി നമുക്ക് സാധാരണ കഴിഞ്ഞ വീക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 3,000, 5,000, 6,000, 7,000 crores വരെ പെർ ഡേ അവർ വിറ്റിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഇന്ന് മാർക്കറ്റിൽ 1,217 crores ഷെയർസ് മാത്രമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് സെൽ ചെയ്തത്. ആ ഒരു സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2,093 കോടി രൂപയുടെ 2,093 crores ഷെയർസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ബൈ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഇന്ന് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് നിഫ്റ്റി മെറ്റലാണ്. നിഫ്റ്റി മെറ്റലിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി മെറ്റൽ വെൽകോപ്പ്, ഹെൻകോപ്പ്, അതേപോലെ തന്നെ സെയിൽ, ജിൻഡ സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, JSL എന്നീ സ്റ്റോക്കുകളൊക്കെ ലൈക്ക് നമുക്ക് ലൈക്ക് നമ്മളുടെ നിഫ്റ്റി മെറ്റലിൻ്റെ കണക്കിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ എല്ലാ സ്റ്റോക്കും വളരെ മോശമായിട്ടുള്ള പ്രകടനം തന്നെയാണ് നമുക്കിന്ന് കാഴ്ച വെച്ചിരിക്കുന്നത്. അഡാനി എൻ്റർടൈൻമെൻറ്റ്സ്, JSW അതേപോലെ തന്നെ ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ബിലോ 1% ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും, മെറ്റൽ സ്റ്റോക്കുകൾ മൊത്തം 2% എബവ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ആൻഡ് നിഫ്റ്റി മീഡിയ ഓൾസോ, നിഫ്റ്റി മീഡിയയും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റാണ് നമുക്കിന്ന് തന്നത്. നിഫ്റ്റി മീഡിയയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ച വെച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് 18 ഓൾമോസ്റ്റ് 6.29% ആണ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിഷ് ടി വി 5.73% ആണ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഹാത്ത്വേ 3%ലധികം മൂവ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ലൈക്ക് ഒരു പോസിറ്റീവിൽ എൻഡ് ചെയ്തതെന്ന് പറയാൻ വേണ്ടി PVR 0.11% ബുള്ളിഷ് മൂവ് തന്നിട്ടാണ് ഇന്ന് എൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ഭേദപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ വേണ്ടി നിഫ്റ്റി ഫിൻ സർവീസ് ആണ് ഓൾമോസ്റ്റ് 1%ൻ്റെ അടുത്തുള്ളൊരു ബുള്ളിഷ് മൂവ് എന്നിട്ടാണ് നിഫ്റ്റി ഫിൻ സർവീസ് ഇന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ലൈക്ക് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ലൈക്ക് HDFC ആണ്. HDFC ഓൾമോസ്റ്റ് 3.93% മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് തന്നത്. അതേപോലെ തന്നെ HDFC ബാങ്ക് 2.50%, അതേപോലെ തന്നെ ICICI 1.23% നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് ഏറ്റവും മോശം പ്രകടനം നമുക്ക് നോക്കുകയാണെങ്കിൽ ചോള ഫിനാൻസ് ആണ്. ചോള ഫിനാൻസ് ഓൾമോസ്റ്റ് 3.62% ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സോ റിസഷനും അതേപോലെ തന്നെ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ എന്നിരുന്നാലും ഇന്നൊരു ലൈക്ക് വിചാരിച്ച പോലത്തെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിന് തരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടായിരുന്നു. അതിനുശേഷം വളരെ ശാന്തമായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലൊരു മൂവ്മെൻറ്റായിരുന്നു നമുക്ക് മാർക്കറ്റിൽ കണ്ടത്. സോ നാളെ മോർണിംഗ് പ്രീ മാർക്കറ്റ് ഷോയിൽ നമുക്ക് നാളത്തെ മാർക്കറ്റിലെയും ആൻഡ് മേജർ ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ബൈ എവരിവൺ.